ഏത് ചെടിയെന്ന് അറിയോ? മൈലാഞ്ചി. ചേച്ചിയാണ് കയ്യിലിട്ടിരുന്നത്. പണ്ട് ഇച്ചിട്ട് വരുമായിരുന്നു എനിക്ക്. കുഴിന്നാ കുത്ത് തന്നെ കിട്ടും നമ്മള് കയ്യിലിട്ട് വരുമോ? മൈലാഞ്ചി ഇടൂല്ലേ ഇങ്ങനെ വട്ടത്തിന് വട്ടത്തിന്. പണ്ട് ഇച്ചിട്ട് വരുമോ കൊച്ചിന്? ഞാൻ നിങ്ങളെ ഇവിടെ വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ശമ്പളം തരേ. എപ്പൊ നോക്കിയാലും ശമ്പളം ശമ്പളം. ഒന്ന് മിണ്ട, ബാക്കി പോയല്ലോ. ശമ്പളം കിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എപ്പോഴും ഡിലേ ആണല്ലോ. അതെ തന്നെ. എന്റെ പൊന്നു പിള്ളേരെ ശമ്പളത്തിന് മുകളിൽ പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ പല കാര്യങ്ങളും. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന്, ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ്, ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ്. നീ എപ്പോഴും ലേറ്റ് തന്നെ. വെൽ ഡൺ ബാബി, കീപ് ഇറ്റ് അപ്പ്. താങ്ക്യൂ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റുകൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്താണ്? സ്കിൽ. സ്കിൽ എന്ന് വെച്ചാൽ കഴിവുകൾ. വളരെ ആപൽക്കരമായ സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എതിരെ വരുന്ന ഒപ്പോണന്റ്, നമ്മ ഒപ്പോണന്റ് എതിരെ നിൽക്കുന്ന ആൾ, അപ്പുറത്തേക്കുന്ന ആൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? കഴിവ് വേണം. ഒന്നുകിൽ അവരെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് പ്രാക്ടീസ് വേണം. അപ്പോൾ ഇന്ന് മുതൽ ഒരു കമ്പനിയിലും കൊടുക്കാത്ത ഒരു ഫെസിലിറ്റി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. കരാട്ടെ പ്രാക്ടീസ് ഫ്രീ കോസ്റ്റ്. നിന്റെ ജീവന് വേണ്ടിയാണ് പറയുന്നത്, മനസ്സിലായ? ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ ജീവൻ കിട്ടുമോ? കിട്ടും. എങ്ങനെ കിട്ടും? കടയിൽ പോയി വാങ്ങിക്കോ. ഇവിടെ ഒരുത്ത അടിക്കാൻ വരുമ്പോ അവരെ നമുക്ക് തടയണം. അതിനുള്ള സ്കില്ലാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാ മാസവും ഈ കോച്ചിങ് ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ട്? എല്ലാ മാസവും ഉണ്ട്. മാസം പറ്റില്ല, വർഷത്തിൽ ഒരു ദിവസം മതി. ബാക്കി 364 ദിവസം നീ ഓടി നടന്ന് അടി വാങ്ങിക്കോ. അതല്ല, ഒരു ദിവസം പഠിച്ച അടി വിട്ടായിരിക്കും. എന്റെ പൊന്ന് സഹോദര അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ഒരു ദിവസമൊക്കെ മതി. പറഞ്ഞില്ലേ നീ വല്ല ബാറിലും പോയിരുന്ന് ബിയർ അടി? അതാണ് നിനക്ക് പറ്റിയത്? ഞാൻ അറിഞ്ഞേ നീ മറ്റേ പറ്റു വെച്ച് അടിക്കുന്നത്. എന്നെ വിളിച്ച് എന്റെ കമ്പനിക്കാർ അവിടെ വന്നിരുന്ന് പറ്റു വെച്ച് ബിയർ അടിക്കുന്നത് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. നീ എന്റെ പത്രത്തിന് നാണം എടുത്തരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹുസ് എന്ന് വെച്ചാ ചൈനീസ് ഭാഷയിൽ വണക്കം. ചെയ് ആദ്യം നമ്മൾ ഹുസ് തിരിഞ്ഞു നടല്ല കൈ നോക്കിയത്. ചെയ് ഹുസ് ഹുസ് ഹുസ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിതടയാണ് പഠിക്കാൻ പോകുന്നത്. ഒരാളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ തടയാം? നീ എന്നെ ഒന്ന് അടി അടി. എനിക്ക് തടയാനുള്ള തയ്യാറെടുപ്പ് ഉണ്ട്. പിന്നെ അടിക്കാൻ വരുന്ന തയ്യാറെടുപ്പൊക്കെ തന്നിട്ടില്ലേ വരുന്നത്? എനിക്ക് പറഞ്ഞു തരണ്ടേ നിനക്ക്?